പ്രിയമുള്ള സഹോദരങ്ങളെ വ്യത്യസ്തമായ ഒരു ഇസ്ലാമിക് ചാനലിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന ഈ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു അമലാക്കി അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം വിക്റാണ് പ്രത്യേകതരം വിക്ർ എന്ന് പറഞ്ഞാൽ ഒരു സൂറത്താണ് ആ സൂറത്ത് ചെല്ലിയാൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് ആ സൂറത്ത് ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവില്ല രണ്ട് കച്ചവടങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റിത്തരും മൂന്ന് ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി ഉണ്ടാകും ചെയ്യുന്ന ജോലിയിൽ പറക്കത്തും ഉണ്ടാകും അത്തരത്തിൽ പ്രതിസന്ധികളില്ലാതെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമായ ഒരു സൂറത്താണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് ഇതൊരു ചരിത്രത്തിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത് മഹാനായ ഹാത്തമുല്ലസം റദിയുള്ള അടുക്കൽ വലിയ മഹാനാണ് ഹാത്തമുല്ലസം റതി അള്ളാഹുഅന്നുവിന്റെ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു എന്റെ ഭർത്താവ് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ് എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ഒരു അഭിവൃദ്ധിയില്ല മക്കൾ എപ്പോഴും മോശപ്പെട്ട സ്വഭാവങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും കുടുംബത്തിലാണെങ്കിൽ ആകെ പ്രതിസന്ധിയാണ് ഇതൊന്ന് പരിഹരിച്ചു തരാൻ ഭാവൻ എനിക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം തരണമെന്ന് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പര്യാപ്തമായ ഒരു നിർദ്ദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറയുകയാണ് ഞാൻ നിനക്ക് പറഞ്ഞ് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ തന്റെ സ്വഹാപത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു സൂറത്തിനെ കുറിച്ചാണ് ആ സൂറത്ത് നീ ജീവിതത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു പോലും അറിയാതെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ് ഭർത്താവിന്റെ ജോലിയിൽ കിട്ടാൻ ഇത് പരിഹാരമാണ് മക്കളുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി സമ്പത്ത് വർദ്ധിക്കാൻ ഇത് പരിഹാരമാണ് ജോലിയിൽ അഭിവൃദ്ധി കിട്ടാൻ ഇത് പരിഹാരമാണ് അപ്പോൾ സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു കൊടുത്ത മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് വളരെ വീടുകളില്ലായിരുന്നു വളരെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരുന്നു ഇത് വന്ന് സുഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഒരു സൂറത്താണ് സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുഹ എന്ന് പറയുന്ന സൂറത്ത് സുഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ് മകരുപ നിസ്കാരാനന്തരം ആ ഇരിപ്പിൽ നിർവഹിച്ചതിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ പതിനൊന്ന് പ്രാവശ്യം സൂറത്വം പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല അനുയോജ്യമായ ജോലി നമുക്ക് ലഭിക്കുകയാണ് ഭർത്താക്കന്മാരുടെ ദുശീ ദുശീലങ്ങൾ മാറുകയാണ് ദുസ്വഭാവങ്ങൾ മാറുകയാണ് മക്കൾ നന്നാവുകയാണ് കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറിക്കിട്ടുകയാണ് എല്ലാ പ്രതിസന്ധികളും മാറാൻ മകരഭി നിസ്കാരാനന്തരം പതിനൊന്ന് പ്രാവശ്യം സൂറത്തുങ്ങുഹാ നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാറിക്കിട്ടുകയാണ് ഇത് സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വിശദീകരിച്ചു കൊടുത്ത സൂറത്താണ് നല്ല ജോലി ലഭിക്കാൻ നല്ല ഹൈറായ ജോലി ലഭിക്കാൻ നല്ല നീയത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക ഇൻഷാല് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ഇൻഷാല്ല നിങ്ങൾ ഈ സൂറത്ത് മകരുഭി നിസ്കാരാനന്തര പാരായണം ചെയ്തു നോക്കൂ പതിനൊന്ന് പ്രാവശ്യം സൂറത്തു ലുഹ അതേ ഇരിപ്പിൽ തന്നെ